ശ്രീ ഷുക്കൂർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചർച്ച നടന്നത് ജനുവരി 14 എന്നുള്ളതാണ്. മുൻ ലെഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗിന്റെ വസതിയിൽ RSS നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ദ്രേഷ് കുമാർ, റാംലാൽ, കൃഷ്ണഗോപാൽ എന്നിവർ RSSന്റെ ഭാഗമായി പങ്കെടുക്കുന്നു. ഒപ്പം ഈ ജമയത്തുല്ലാ ഉലമ എന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിം സംഘടന പങ്കെടുക്കുന്നു. മുസ്ലിം സമുദായത്തിലെ പ്രധാനികളായ ഫർഹാൻ ഖാമീറും റഹാൻ അഹമ്മദും ഖാസ്മിയും സൽമാൻ ചിസ്തി, അബ്ദുൽ സാബ എന്നിവരെ പോലെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്നു. അവിടെ നിരവധിയായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നു. കാരണം ഇത് ഒരു ചർച്ചയുടെ വാതിൽ തുറന്നിടുന്നു. വിവിധ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ നാളായി രാജ്യത്തെ അസ്വസ്ഥമാക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളിൽ ചർച്ച വരുന്നു. വീണ്ടും ചർച്ച തുടരും, അതിന് മറ്റൊരു ഘട്ടമുണ്ട് എന്ന് രണ്ടുപേരും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, RSSഉം ജമാഅത്തെ ഇസ്ലാമിയും അടക്കം. അങ്ങനെ ഒരു ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ, അത് എന്തെങ്കിലും തരത്തിൽ സമുദായത്തിന് ഗുണകരമാകുമെങ്കിൽ അതിനെ എതിർക്കുന്ന എന്തിനാണ്? ഇത്ര വലിയൊരു വിഷയമായി CPM കൊണ്ടു നടക്കുന്നത് എന്തിനാണ്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് RSSനെ നമുക്കറിയാം, മഹാത്മാ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർന്നു വരുന്ന 1920 മുതൽ ഈ 2023 വരെ അവരുടെ നിലപാടുകൾ എന്താണ്, അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എന്താണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിയവരെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, ആ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാതെ വർത്തമാന സാഹചര്യത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിദ്വേഷ രാഷ്ട്രീയവും നിരന്തരം സമൂഹത്തിൽ വ്യാപരിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ സംഘത്തോട് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ ആരാണ് ചുമതലപ്പെടുത്തിയത്? ഇന്ത്യ ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്നും, അവര് 1956 ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് സർവേന്ദ്യ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി വിഭജിച്ചിട്ട് പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി, പിന്നെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി, കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി. ഈ സംഘടനകളുടെ അടിസ്ഥാന സ്വഭാവം എന്താണ്? നേരത്തെ അവര് ഹുക്കുമത്തെ ഇലാഹി ദൈവിക ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ്. പിന്നെ അവര് ദൈവിക മതം സങ്കല്പം മാറ്റിയിട്ട് മതസംസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ്. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങള് മഹാഭൂരിപക്ഷവും തള്ളിക്കളഞ്ഞ ഒരു ആശയമാണത്. ഏതെങ്കിലും മതസംസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങള്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജനാധിപത്യവും മതേതരത്വവും ഉൾക്കൊള്ളുന്ന, ആ ജനാധിപത്യത്തെയും മതേതരത്തെയും അംഗീകരിക്കുന്ന ജനസമൂഹമാണ്. അവരൊരു മതാധിഷ്ഠിത സമൂഹത്തോട് അല്ലെങ്കിൽ മതാധിഷ്ഠിത ഭരണകൂടത്തോട് താല്പര്യമുള്ളവരല്ല. അതിൽ നിന്ന് വളരെ വിഭിന്നമായി ഒരു ദൈവിക ഭരണത്തെ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ ദീന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധികളായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, ആരാണ് ചർച്ച ചെയ്യുന്നതാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പ്രഖ്യാപിത ശത്രുക്കളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെറിയ തോതിലെങ്കിലും സംസാരിച്ചതിന്റെ പേരിൽ നിരവധി നേതാക്കളെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്ത, നിരവധി പള്ളികൾ ലിസ്റ്റിട്ട് ആ മുസ്ലിങ്ങളുടെ ആരാധനകൾ തകർക്കാൻ തീരുമാനിച്ച ഒരു സംഘത്തോട് സംസാരിക്കുമ്പോൾ അവരുടെ മുൻ നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയായി കാലം ഇതുവരെ ഇന്ത്യയിലെ ഒരു മനുഷ്യനും അറിയില്ല. RSSന്റെ നിലപാടുകൾ, സംഘപരിവാറിന്റെ നിലപാടുകൾ എത്ര വളരെ വ്യക്തമായി എല്ലാ ഘട്ടങ്ങളിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മുസ്ലിം വിരുദ്ധരാണ് എന്നാണ്. അങ്ങനെ പരസ്യമായി ഇസ്ലാം മുസ്ലിം വിരുദ്ധം പ്രഖ്യാപിക്കുകയും, ഞാൻ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവരെ അതിലൊരു നേതാവ് ജമാഅത്തെ ഇസ്ലാമി ഈ നിമിഷം വരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണ് സംസാരിച്ചത്, എന്തായിരുന്നു അജണ്ട, അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ഇന്നൊരു ടീമുമായി സംസാരിക്കാൻ പോകുന്നുണ്ട്, ഇന്ന് ഇന്ന കാര്യങ്ങൾ സംസാരിക്കും, എന്തുകൊണ്ടാണ് രഹസ്യമായി വെക്കുന്നത്? ആ സംസാരം കഴിഞ്ഞ ശേഷം RSS നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എന്താ? ഞങ്ങൾ ലവ് ജിഹാദിനെ കുറിച്ചാണ്. ലവ് ജിഹാദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതി തള്ളിക്കഴിഞ്ഞ ഒരു സംഖ്യയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ പോലീസ് വകുപ്പും തള്ളിക്കളഞ്ഞ ഒരു സംഗതിയാണ്. ഈ മുസ്ലിങ്ങളെ മുസ്ലിം ഇസ്ലാമോഫോബി ഉണ്ടാക്കുന്നതിന് വേണ്ടി, മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്നതിന് വേണ്ടി ഹിന്ദുത്വ ശക്തികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ലവ് ജിഹാദ്. ആ ലവ് ജിഹാദിനെ അംഗീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കാൻ പോകുന്നത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. അല്ല, എന്റെ ഒരു പ്രധാന സംശയം, ഈ എതിർപ്പ് ഈ ജമാഅത്തെ ഇസ്ലാമി ഈ ചർച്ചയ്ക്ക് പോയി എന്നതിൽ മാത്രമാണോ, ഈ ഇത്തരം ചർച്ചകൾ ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ആ വിഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്തരം ചർച്ചകൾ രാജ്യത്ത് നടക്കണം, കാരണം വളരെ പ്രധാനപ്പെട്ട RSSന്റെ